നന്ദലക്ഷ്മി, രചന രാഖി നായർ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. മോൾക്ക് കോളേജൊക്കെ ഇഷ്ടായോ? കഴിക്കുന്നതിനിടെ മാധവൻ ചോദിച്ചു. ആച്ചാ, ഇഷ്ടായി. അനന്ത്വട്ട എല്ലാം വിശദമായി പറഞ്ഞു തന്നു. ആനന്ദ് വിളിച്ചിരുന്നെ, മോളെ രാവിലെ ഡ്രൈവർ കൊണ്ടുവന്നായിക്കോളൂ, വൈകിട്ട് വിളിക്കാനും വരും കേട്ടോ. മോളെന്താ ഒന്നും കഴിക്കാത്തേ? പെട്ടെന്ന് മാധവൻ ചോദിക്കുമ്പോഴാണ് മുന്നിലിരിക്കുന്ന ചപ്പാത്തിയിലേക്ക് നോക്കിയത് ലക്ഷ്മി. അതച്ചാ, എനിക്ക് നല്ല വിശപ്പ് തോന്നില്ല. അതെന്താ മോളെ, സുഖല്ലേ നിനക്ക്? മോഹത്തൊരു ക്ഷീണുണ്ടല്ലോ, അല്ലേ ശ്രീദേവി? കഴിച്ചുകൊണ്ടിരുന്ന ശ്രീദേവിയോടായി മാധവൻ ചോദിക്കുമ്പോൾ മുഖമുയർത്തി അവളെ നോക്കി ശ്രീദേവി. ആവോ, എനിക്കറിയില്ല. പെട്ടെന്ന് ശ്രീദേവി പറയുമ്പോൾ മാധവന്റെ മുഖമൊന്ന് വാടിയിരുന്നു. മോൾക്ക് വിശപ്പിലി പോയി കിടന്നു, സമയം ഒത്തിരി ആയില്ലേ, രാവിലെ കോളേജിൽ പോകണ്ടല്ലേ. മാധവൻ പറയുമ്പോൾ അത് സമ്മതിച്ച് എണീറ്റുകൊണ്ട് കൈ കഴുകി മുകളിലേക്ക് പോയി ലക്ഷ്മി. അവൾ പോകുന്ന വഴിയെ നോക്കിയിരുന്നു മാധവൻ. നിനക്കെന്താ ശ്രീദേവി മോളോട് വല്ലതും മിണ്ടിയും പറഞ്ഞൊക്കെ ഇവിടെ ഇരുന്ന? പാവം, ഇവിടെ ഇരുന്ന് മടുപ്പൊന്നും ഉണ്ടാവും. കഴിച്ചുകൊണ്ടിരുന്ന ശ്രീദേവിയോടായി മാധവൻ ചോദിച്ചു. ഞാൻ തൽക്കാലം അവളോടൊന്നും മിണ്ടാനും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അവൾക്ക് ഇവിടെ ഇരുന്ന് അത്രയ്ക്ക് മുഷ്ടിയിൽ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും ടെക്സ്റ്റൈൽസ് ഉണ്ടല്ലോ, അവിടെ സെയിൽസുകളായിട്ട് പോയിക്കോട്ടെ. എന്നോട് പറയുന്ന സമയത്ത് മാധവേട്ട മോനോട് അതിനെക്കുറിച്ച് സംസാരിക്കുക. അതും പറഞ്ഞ് ദേഷ്യത്തിൽ പ്ലേറ്റ് മുമ്പിൽ നിന്ന് എണീറ്റ് പോയി ശ്രീദേവി. റൂമിലെ സോഫയിൽ ചാരി ചുമലിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്കിൽ കണ്ണു നട്ടിരിക്കുകയായിരുന്നു ലക്ഷ്മി. സമയം ഒരു മണിയാവുന്നു, ഇതുവരെ നന്ദുവെന്ന് വിളിച്ചുകൂടിയില്ല. മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി ലക്ഷ്മി. രാവിലെ കണ്ണു തുറക്കുമ്പോൾ ബെഡിലാണെന്ന് മനസ്സിലാക്കിയതും ഞെട്ടലോടെ ചാടി എണീറ്റു. നെഞ്ചറ്റം വരെ ബ്ലാങ്കറ്റ് പുതപ്പിച്ചിട്ടുണ്ട്. നന്ദുവിൻ്റെ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവിടെ ശൂന്യമായിരുന്നു. എന്നാലും ബെഡ്ഷീറ്റ് അല്പം ചുളുങ്ങിയിരിക്കുന്ന കണ്ടപ്പോൾ ആൾ കിടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം 7 മണിയാവുന്നു. വേഗത്തിൽ എണീറ്റു ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി ലക്ഷ്മി. കുളിച്ചു വന്ന ഒരു സ്കൈ ബ്ലൂ കളർ ടോപ്പും ബ്ലാക്ക് സ്കേർട്ടും ഇട്ടു. വേഗത്തിൽ താഴേക്കുള്ള സ്റ്റെപ്സ് ഓടിയിറങ്ങുമ്പോൾ ജോഗിങ് കഴിഞ്ഞ് നന്ദു വന്നു കാണുന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു. ആ, മോളിൽ നിന്ന് ലേറ്റായോ? ലിവിംഗ് റൂമിലെ സോഫയിൽ നിന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്ന മാധവൻ ലക്ഷ്മിയെ കണ്ടയുടൻ ചോദിച്ചു. അതച്ചാ, ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പത്തിരി ലേറ്റായി പോയി. അതിനിപ്പോ എന്താ മോളെ, നീ അതിന് പേടിക്കുന്ന എന്തിനാ? മോൾക്ക് എത്ര സമയം വേണമെങ്കിലും കിടന്നുറങ്ങാം, ഇത് നിന്റെ വീടല്ലേ, ആരും ചോദിക്കാൻ വരില്ല. പുഞ്ചിരിയോടെ മാധവൻ പറയുമ്പോൾ അയാൾക്കടുത്തായി സോഫയിലിരുന്നു ലക്ഷ്മി. ചുറ്റിനു മാറിയോ തേടുന്ന പോലെ ഒന്ന് കണ്ണോടിച്ചു. മോള് തിരയുന്ന ആൾ എത്തിയിട്ടില്ല, ഇന്നലെ ലേറ്റായിട്ടല്ലേ വന്നത്, ജോഗിങ്ങിന് പോകാനും ലേറ്റായി. മാധവൻ പറയുമ്പോൾ ഒരു ചമ്മലോടെ അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ലക്ഷ്മി. അച്ഛന് ചായ എടുക്കട്ടെ? വിഷയം മാറ്റാനെന്ന രീതിയിൽ ലക്ഷ്മി ചോദിച്ചു. ഞാൻ രാവിലെ ഒന്ന് കുടിച്ചതാ, പിന്നെ മോള് ചോദിച്ചല്ലേ, അതുകൊണ്ട് ഒന്ന് എടുത്തോ. പുഞ്ചിരിയോടെ മാധവൻ പറയുമ്പോൾ അയാളെ നോക്കിക്കൊണ്ട് സോഫയിൽ നിന്ന് എണീറ്റു ലക്ഷ്മി. ഗുഡ് മോർണിംഗ് സർ. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും പിന്നിൽ കേട്ട സ്ത്രീ ശബ്ദം കേട്ടോ തിരിഞ്ഞു നോക്കി ലക്ഷ്മി. വാതിൽ കടന്ന് നിറഞ്ഞ പുഞ്ചിരിയുമായി വരുന്ന ചാന്ദിനിയെ കണ്ടതും ലക്ഷ്മിയുടെ മുഖം പെട്ടെന്ന് വാടി. ഓഫീസിൽ വെച്ച് അന്ന് കണ്ട അതേ ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ് വേഷം. ഒരു മെറൂൺ കളർ ഷർട്ടും മുട്ടിന് മുകളിൽ നിൽക്കുന്ന ബ്ലൂ സ്കേർട്ടും, കയ്യിൽ ഒന്ന് രണ്ട് ഫയലും ഉണ്ട്. ഗുഡ് മോർണിംഗ് ചാന്ദിനി, താനെന്താ ഇവിടെ? മാധവൻ ചോദിക്കുമ്പോൾ അവിടെ മറുപടി കേൾക്കാൻ ലക്ഷ്മിയോടെ നിന്നു. ഞാൻ ഗോവിന്ദ് സാറിനെ കാണാൻ വന്ന സാർ. ഇന്ന് ആഫ്റ്റർനൂണിൽ സാർ ഓഫീസിൽ വരും, സൈറ്റ് വിസിറ്റ് ഉണ്ട്. പക്ഷേ ഈ ഡോക്യുമെന്റ്സിൽ അത്യാവശ്യമായിട്ട് സാറിന്റെ സൈൻ വേണം. കയ്യിലെ ഡോക്യുമെന്റ്സിൽ നോക്കിക്കൊണ്ട് ചാന്ദിനി പറയുമ്പോഴാണ് പിന്നിൽ നിൽക്കുന്ന ലക്ഷ്മിയെ ചാന്ദിനി കാണുന്നത്. ഗുഡ് മോർണിംഗ് മാം. പെട്ടെന്ന് ലക്ഷ്മിയെ നോക്കി ചാന്ദിനി പറയുമ്പോൾ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ലക്ഷ്മി. സാറെവിടെ മാം, എണീറ്റില്ലേ ഇതുവരെ? കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ലക്ഷ്മിയോടായി ചാന്ദിനി ചോദിച്ചു. എണീറ്റു ചാന്ദിനി, അവൻ പുറത്ത് ജിമ്മിലില്ല, അപ്പൊ ഇന്ന് ജോഗിങ് ആവും, താനിരിക്കെ, അവനിപ്പോ എത്തും. ലക്ഷ്മി എന്തോ പറയാൻ തുടങ്ങിയതും മാധവൻ ചാന്ദിനിയോടായി പറഞ്ഞു. അയാളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചാന്ദിനി സോഫയിലേക്ക് ഇരുന്നു. ആ മോളെ ലക്ഷ്മി, ഇതാരാണെന്ന് മനസ്സിലായോ? നന്ദുവിന്റെ PSR ചാന്ദിനി. കുറച്ച് മാറി നിൽക്കുന്ന ലക്ഷ്മിയോടായി മാധവൻ പറഞ്ഞു. അറിയാച്ചാ, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്, ലക്ഷ്മി പറഞ്ഞു. അതെ സാർ, ഞാൻ മാമിനെ പരിചയപ്പെട്ടിട്ടുണ്ട് അന്നൊരിക്കൽ ഓഫീസ് വന്നപ്പോൾ, പുഞ്ചിരിയോടെ ചാന്ദിനി പറഞ്ഞു. ഹലോ, താനെപ്പെത്തി? വാതിൽക്കൽ പെട്ടെന്ന് നന്ദുവിൻ്റെ സംസാരം കേട്ടപ്പോൾ ലക്ഷ്മിയും ചാന്ദിനിയും മാധവനും അങ്ങോട്ട് നോക്കി. ജോഗിങ് കഴിഞ്ഞു വരുന്ന വരവാണ്. ഡാർക്ക് ബ്ലൂവിൽ വൈറ്റ് സ്ട്രിപ്സുള്ള ജോഗിങ് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. കാലിൽ വൈറ്റ് ഷൂസുമുണ്ട്. നന്നായി വിയർത്തിട്ടാണ് വരവ്. നന്ദുവിനെ കണ്ടയുടൻ സീറ്റിൽ നിന്നൊന്ന് ചാടി എണീറ്റു ചാന്ദിനി. ജസ്റ്റ് നൗ സർ, ചാന്ദിനി പറയുമ്പോഴേക്കും നന്ദു സോഫയിലേക്ക് ഇരുന്നിരുന്നു. സീറ്റ് ചാന്ദിനി. ലക്ഷ്മി, വാട്ടർ. സോഫയിലേക്കൊന്ന് ചാരിയിരുന്നുകൊണ്ട് നന്ദു പറയുമ്പോൾ കിച്ചണിലേക്ക് തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും ഒരു ട്രേയും അതിലൊരു കപ്പ് വെള്ളവും
ട്രേയിൽ തന്നെ ഒരു സൈഡിലായി മടക്കി വെച്ച ടവലുമായി സെർവൻ്റ് അങ്ങോട്ട് വന്നിരുന്നു. താങ്ക് യു, അതും പറഞ്ഞ് വെള്ളവും ടവലും എടുത്ത് നന്ദു. യാ ചാന്ദിനി, വൈ ആർ യു കമിങ് ഹിയർ? എനിത്തിങ് സീരിയസ്? വെള്ളം കുടിച്ച കപ്പ് ടീ പോയിലേക്ക് വെച്ചുകൊണ്ട് നന്ദു ചോദിച്ചു. യാ സർ, ദിസ് ഈസ് ദ ഡോക്യുമെൻ്റ് ഓഫ് എ ബി ടെക്നോളജീസ്. സാറിൻ്റെ ഷെഡ്യൂളൊന്ന് റീസെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ആഫ്റ്റർനൂണാണ് ഓഫീസിൽ വരുന്നതെന്ന്. ബട്ട് ഇതിന്ന് മോർണിംഗ് തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. പോയിൻസ് ഒന്ന് ചെക്ക് ചെയ്ത് സാറ് സൈൻ ചെയ്താറേ മാർക്കറ്റിംഗ് സെക്ഷനിൽ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ വന്ന്. കയ്യിലെ ഫയൽ നന്ദുവിനെ നേരെ നീട്ടിക്കൊണ്ട് ചാന്ദിനി പറഞ്ഞു, വൈ ഡോണ്ട് യു ടെൽ മീ അബൌട്ട് ദിസ് യെസ്റ്റർഡേ? ഫയൽ വാങ്ങിക്കൊണ്ട് നന്ദു ചോദിച്ചു. ഞാൻ ഇന്നലെ നൈറ്റാണ് സാറിൻ്റെ ഷെഡ്യൂളൊന്ന് ചെക്ക് ചെയ്ത്, അപ്പോഴാണ് ഇന്ന് സൈറ്റ് വിസിറ്റുള്ള കാര്യം മനസ്സിലായത്. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇറ്റ്സ് ഓക്കെ ചാന്ദിനി, ഐ ജസ്റ്റ് ആസ്ക്ഡ്. ഫയലൊന്ന് മറിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു, ലക്ഷ്മി, കൻ യു ബ്രിങ് ടു ഗ്രീൻ ടീസ്? ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് നന്ദു പറയുമ്പോൾ സംശയഭാവത്തിൽ അവനെ നോക്കി ലക്ഷ്മി, തനിക്ക് മനസ്സിലായില്ലല്ലേ, വൺ ഫോർ മീ, അനദർ ഫോർ ചാന്ദിനി, ഷീ ഈസ് വെരി ഹെൽത്തി കോൺഷ്യസ്. ചാന്ദിനിയെ നോക്കിയെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നന്ദു പറയുമ്പോൾ അവനെ നോക്കിയാൽ തലകുലിക്കൊണ്ട് കിച്ചണിലേക്ക് പോയി ലക്ഷ്മി. കിച്ചണിലെത്തുമ്പോൾ സെർവൻ്റ് ട്രേയിൽ രണ്ട് കപ്പ് വെച്ച് അതിലേക്ക് ഗ്രീൻ ടീ പകരുകയായിരുന്നു. മാഡിങ് വന്നോ, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരായിരുന്നല്ലോ. അത് ചാന്ദിനിക്ക് ഗ്രീൻ ടീ ആണെന്ന് പറഞ്ഞു. പിന്നെ അച്ഛനൊരു ചായയും വേണം, അത് പറയാനാ. ഞങ്ങൾക്കറിയാം മാഡം, ചാന്ദിനി മാഡം ഇടക്കൂടെ വരുന്ന, അതുകൊണ്ട് മാഡത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ഇവിടെ എല്ലാവർക്കും മനപ്പാടോ. സെർവൻ്റ് പറയുമ്പോൾ ലക്ഷ്മിക്ക് ഒരു വല്ലായ്മ തോന്നിയെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല ലക്ഷ്മി. ഗ്രീൻ ടീയും ഒപ്പം ചായയും സെർവൻ്റ് ട്രേയിലേക്ക് വെച്ച്, ഇങ്ങ് തന്നോളൂ ചേച്ചി, ഞാൻ കൊണ്ടുപോയിക്കോളാം. ലക്ഷ്മി പറയുമ്പോൾ പുഞ്ചിരിയോടെ തലവിലേക്ക് സമ്മതിച്ചു കിച്ചൺ സ്റ്റാഫ്. ലിവിംഗ് റൂമിലേക്ക് വരുമ്പോൾ മാധവൻ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ നന്ദു ഇരിക്കുന്ന സോഫയിൽ അവനടുത്തായി തന്നെ ചാന്ദിനി ഇരിപ്പുണ്ടായിരുന്നു. എന്തൊക്കെയോ കയ്യിലെ ഫയലിൽ നോക്കി പരസ്പരം പറയുന്നുണ്ട്. ഗ്രീൻ ടീ ലക്ഷ്മി നേരെ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു. അപ്പോഴാണ് നന്ദുവിനെ നെറ്റിയിലൂടെ വിയർപ്പ് തുള്ളികൾ ഒലിച്ചിറങ്ങുന്നത് കണ്ടത്. സോഫയിലിരുന്ന് ടവൽ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ചാന്ദിനി അത് എടുത്തിരുന്നു. നന്ദുവിൻ്റെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ ടവൽ കൊണ്ട് ശ്രദ്ധാപൂർവ്വം ഒപ്പിയെടുക്കുന്ന ചാന്ദിനി. അവളുടെ പ്രവൃത്തി ലക്ഷ്മിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അതവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. പെട്ടെന്ന് അടുത്തിരിക്കുന്ന ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിയ നന്ദുവിന് അവളുടെ ഗൗരവത്തിൻ്റെ കാരണം മനസ്സിലായി. ഇറ്റ്സ് ഓക്കെ ചാന്ദിനി, ഐ വിൽ ഡു. ചാന്ദിനിയുടെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങിക്കൊണ്ട് നന്ദു പറഞ്ഞു. ട്രെയിലിരുന്ന ചായക്കപ്പ് എടുത്ത് തിരിഞ്ഞു പോകാൻ തുടങ്ങിയ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ച നന്ദു, താനിവിടെ പോവാ? അത് അച്ഛൻ ചായ ചോദിച്ചിരുന്നു, ഇവിടുന്ന് അത് തണുത്തു പോകും. അല്പം ഗൗരവത്തോടെ തന്നെ നന്ദുവിനോട് മറുപടിയും പറഞ്ഞ് അവൻ്റെ കയ്യിലെ പിടിയൊന്ന് കുതിരയുടിവിച്ച് ലക്ഷ്മി നടന്നു പോകുമ്പോൾ അവൾക്കത് വിഷമായും തിരിച്ചറിഞ്ഞിരുന്നു നന്ദു. ലക്ഷ്മി പോകുന്ന വഴിയെ നോക്കിയിരുന്ന നന്ദു ചാന്ദിനിയുടെ വിളികേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. അവളെ നോക്കി മങ്ങിയൊരു ചിരിയിരിച്ചുകൊണ്ട് വീണ്ടും ഫയലിലേക്ക് ശ്രദ്ധ തിരിച്ച് നന്ദു. മാധവിനുള്ള ചായയും കൊടുത്ത് നേരെ മുകളിലെ റൂമിലേക്ക് പോയി ലക്ഷ്മി. കോളേജിൽ പോകാനായി ബാഗെല്ലാം റെഡിയാക്കി. കബോർഡിൽ നിന്നൊരു പ്യുവർ വൈറ്റ് സൽവാർ എടുത്തിട്ടു. മുടി ഒന്നിച്ചെടുത്ത് ക്രാപ്പ് ചെയ്തു. കണ്ണിൽ കട്ടിക്ക് കൺമഷി വരച്ച്. നെറ്റിയിലെ ഒരു ചെറിയ വൈറ്റ് കല്ല് പൊട്ടും തൊട്ടു. അപ്പോഴാണ് ടേബിളിൽ ഫോൺ വരുന്ന ശബ്ദം കേട്ടത്. പുഞ്ചിരിയോടെ എടുത്തപ്പോഴേ കണ്ടു ശ്വേതയാണ്. ഹലോ ശ്വേതേച്ചി, പുഞ്ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. ലക്ഷ്മിക്കുട്ടി, കോളേജിലെ ഫസ്റ്റ് ഡേ അല്ലേ ഇന്ന്? റെഡിയായോ? റെഡിയാവിരുന്നു ചേച്ചി. ആണോ? എന്നാലേ ഇന്ന് ഞാൻ വരാം അങ്ങോട്ട്. ഇന്ന് എൻ്റെ കൂടെ വന്നു. ഞാൻ നിന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കോളാം. അത് ശ്വേതേച്ചി, എനിക്കൊന്ന് അമ്പലത്തിൽ പോകണമായിരുന്നു. ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്, സമയം എട്ടാവുന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എന്താ അത്, ഇന്ന് ഇനി നന്ദു കൂടെ വരാമെന്നോ മറ്റോ പറഞ്ഞോ? ഇല്ലേച്ചി, നന്ദേട്ടനെ തിരക്കാവും, എന്തിനാ വെറുതെ. നന്ദുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ മുഖം വാടിയിരുന്നു ലക്ഷ്മി. എന്നാൽ ശരി, മോള് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഒരു അഞ്ച് മിനിറ്റ്. ചേച്ചി ദാ വരുന്നു കേട്ടോ. ശ്വേത പറയുമ്പോൾ അത് സമ്മതിച്ച് പുഞ്ചിരിയോടെ ഫോൺ കട്ട് ചെയ്ത് സൈലൻ്റാക്കി ബാഗിലേക്ക് ഇട്ടു ലക്ഷ്മി. വേഗം താഴേക്കും പോയി. സ്റ്റെപ്സ് ഇറങ്ങി വരുമ്പോഴേ ലിവിംഗ് റൂമിൽ ശ്രീദേവിയുടെയും മാധവിൻ്റെയും നന്ദുവിൻ്റെയും സംസാരം കേട്ട് അങ്ങോട്ട് പോയി. ചാന്ദിനിയോട് എന്തൊക്കെയോ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീദേവി. ലക്ഷ്മിയെ കണ്ടതും വേഗം മുഖം മാറുന്ന അവൾ ശ്രദ്ധിച്ചിരുന്നു. മോളെ വാ അങ്ങോട്ടിരിക്കുക, മോള് കോളേജിൽ പോകാൻ റെഡിയായോ? സമയം എട്ടാവുന്നല്ലേ ഉള്ളൂ. മാധവൻ പറയുമ്പോൾ അയാൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അയാൾക്കടുത്തായിരുന്നു ലക്ഷ്മി. അപ്പോഴും കണ്ണുകൾ അനുസരണയില്ലാതെ നന്ദുവിലും അവനരികിലിരിക്കുന്ന ചാന്ദിനിയിലും മുടക്കി. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം, അതും പറഞ്ഞ് ഫയലിൽ സൈൻ ചെയ്ത് ചാന്ദിനി കൊടുത്തുകൊണ്ട് മുകളിലെ സ്റ്റെപ്സ് ഓടിക്കയറിപ്പോയി നന്ദു. നന്ദു പോയ ശേഷം ചാന്ദിനിയോട് എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്ന ശ്രീദേവിയെ കണ്ടപ്പോൾ ലക്ഷ്മിക്ക് അതിശയമാണ് ഉണ്ടായത്. ശ്വേതയോട് പോലും ഇത്രയ്ക്കും ചിരിച്ച് സംസാരിക്കുന്ന കണ്ടിട്ടില്ല. ഒടുവിൽ മാധവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ക്ഷണിച്ചപ്പോൾ ചാന്ദിനി അവർക്കൊപ്പം ഡൈനിങ് റൂമിലേക്ക് പോയി. അല്പസമയത്തിന് ശേഷം ഓഫീസിൽ പോകാൻ റെഡിയായി നന്ദു താഴേക്ക് വന്നു. വൈൻ റെഡ് കളർ ഷർട്ടും ആഷ് കളർ പാൻസും വേസ്റ്റ് കോട്ടുമാണ് വേഷം. ബ്ലേസർ കയ്യിൽ പിടിച്ചിരിക്കുന്നു. ബ്ലേസർ ഡൈനിങ് റൂമിൻ്റെ സൈഡിലുള്ള ദിവാൻ കോട്ടിലേക്ക് ഇട്ടുകൊണ്ട് ലക്ഷ്മിക്കടുത്തായി ചെയർ വലിച്ചിട്ടിരുന്നു നന്ദു.
ഹെഡ് ചെയറിൽ മാധവനും അയാളുടെ വലതുവശത്തുള്ള ആദ്യത്തെ ചെയറിൽ ലക്ഷ്മി, അവൾക്കടുത്തായി നന്ദു, ഇടത്തെ സൈഡിൽ ആദ്യത്തെ ചെയറിൽ ശ്രീദേവിയും ഇരുന്നു. സിറ്റ് ചാന്ദിനി, പുഞ്ചിരിയോടെ നന്ദു പറയുമ്പോൾ അവനടുത്തായി തന്നെ ചെയർ വലിച്ചിട്ട് ചാന്ദിനി ഇരുന്നു. സെർവൻസ് കാസറോൾ കൊണ്ട് മുന്നിൽ വെക്കുമ്പോൾ ചാന്ദിനി നന്ദുവിനോട് ഓഫീസ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. എക്സ്ക്യൂസ് മീ, വി ഡോണ്ട് ലൈക്ക് ദിസ്, ദിസ് ഇസ് വെരി ഓയിലി. നന്ദുവിന്റെ പ്ലേറ്റിലേക്ക് ഭൂരി വെക്കാൻ പോയ സെർവിനോട് നന്ദു പറയുമ്പോൾ അത് അവനെയും ചാന്ദിനെയും ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലായി ലക്ഷ്മിക്ക്. നന്ദുവിന്റെ വി എന്ന പ്രയോഗം ലക്ഷ്മിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്നും മിണ്ടാതിരുന്നതേയുള്ളൂ. നന്ദു ഓയിലി ഫുഡ്സ് ഒന്നും കഴിക്കില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? അല്പം ഒരു ദേഷ്യത്തോടെ ശ്രീദേവി ചോദിച്ചു. സാറിന് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് മാഡം, അതും പറഞ്ഞ് മറ്റൊരു കാസറോളിൽ നിന്ന് ഇഡ്ഡലി എടുത്ത് നന്ദുവിൻ്റെയും ചാന്ദിനിയുടെയും പ്ലേറ്റിലേക്ക് വെച്ച് സെർവൻറ്റ്. എനിക്ക് ഭൂരി മതി ചേച്ചി, ലക്ഷ്മി പറഞ്ഞു കേട്ടതും സംശയത്തോടെ നന്ദു അവിടെ നോക്കിയെങ്കിലും ലക്ഷ്മി അവനെ നോക്കിയില്ല. സാധാരണ ഇഡ്ഡലി കണ്ടാ വേറെ നിന്ന് എടുക്കാത്ത, ഇതിപ്പോ എന്തു പറ്റി? നീ എന്താ നന്ദു ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ഇഡ്ഡലി വേണേ നിനക്ക്? പെട്ടെന്ന് ശ്രീദേവി ചോദിക്കുമ്പോഴാണ് തലയുയർത്തി അവരെ നോക്കിയ നന്ദു. അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കഴിക്കാൻ തുടങ്ങി. പലതവണ ലക്ഷ്മിയെ നോക്കിയെങ്കിലും അവൾ നോക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവനൊരു വിഷമം തോന്നി. പിന്നെ അത് കാര്യമാക്കാതെ കഴിച്ചു. ആഹാ, നല്ല സമയത്താണ് ഞാൻ വന്ന്. പെട്ടെന്ന് ശ്വേതയുടെ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കി. ആ ശ്വേതമോളോ, വാ ഇരിക്ക്. വേണ്ട ചെറിയമ്മേ, ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയത്. എല്ലാവരും കഴിച്ചെണീറ്റു. ചാന്ദിനി കൈ കഴുകി ഉടനെ തന്നെ ദിവാൻ കൂട്ടിൽ കിടന്ന് നന്ദുവിൻ്റെ ബ്ലേസർ എടുത്ത് കയ്യിൽ പിടിക്കുന്ന നോക്കിയിരുന്നു ലക്ഷ്മി. അവളുടെ ആ പ്രവൃത്തികൾ ലക്ഷ്മിയിൽ അല്പം ദേഷ്യവും വാശിയും ഉളവാക്കി. ലക്ഷ്മി, ഐ വിൽ ഡ്രോപ്പ് യു അറ്റ് കോളേജ്, ലക്ഷ്മിയോടായി നന്ദു പറയുമ്പോൾ ശ്വേതയുടെ മുഖത്തേക്ക് നോക്കി ലക്ഷ്മി. അയ്യോ നന്ദു, ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ആണോ? പിന്നെ താനും തന്നോട് ശ്വേതയോരൊന്ന് പറയാത്ത്, നന്ദു ചോദിച്ചു. ഞാൻ ഇപ്പോഴാണ് നന്ദു ലക്ഷ്മിയോട് പറഞ്ഞു. ലക്ഷ്മി നന്ദുവിൻ്റെ കൂടെ പോന്നേ പോയിക്കോ, നമുക്ക് നാളെ ഒരുമിച്ച് പോവാം, ശ്വേത പറഞ്ഞു. നന്ദേട്ടാ, അത് നമുക്കത് അമ്പലത്തിൽ കയറിയിട്ട് പോവാം, പ്രതീക്ഷയോടെ ലക്ഷ്മി ചോദിച്ചു. ഓ സോറി ലക്ഷ്മി, ഐ ആം ഓൾറെഡി ലേറ്റ്. 8:30 പ്രൊജക്ട് എഞ്ചിനീയറിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ടാവും, അമ്പലത്തിൽ നമുക്ക് പിന്നെ ദിവസം പോവാം, നന്ദു പറയുമ്പോൾ ലക്ഷ്മിയുടെ മുഖം വാടിയെങ്കിലും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ലക്ഷ്മി. അതെങ്ങനെയാ മോനെ, ലക്ഷ്മിക്ക് 9:30 കോളേജിൽ കയറിയാൽ മതിയല്ലോ. നീ ഇപ്പൊ തന്നെ ഇറങ്ങി അവൾ നേരത്തെയായി പോവില്ലേ? തന്നെയല്ല, ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, അവൾക്കൊന്ന് അമ്പലത്തിൽ പോകണം തോന്നില്ല, എന്താ തെറ്റ്? മാധവൻ ചോദിച്ചു. There is nothing wrong with that, but സാലച്ച, ഞാൻ ശ്വേതയച്ചിടൊപ്പം പൊയ്ക്കോളാം, ഇടയ്ക്ക് കയറി ലക്ഷ്മി പറഞ്ഞു. ഐ എം സോറി ലക്ഷ്മി, സമയമില്ല കേട്ടോ, നാളെ എന്തായാലും തൻ്റെ കൂടെ ഞാൻ വരാം, പ്രോമിസ്. ഓക്കെ, ലക്ഷ്മിയൊന്ന് ചേർത്ത് പിടിച്ച് നന്ദു പറഞ്ഞു. വെൽ ചാന്ദിനി, താനെങ്ങനെയാ പോകുന്നത്? ഞാൻ കാറിലാണ് വന്നത് സർ. ഡു വൺ തിങ്, ഈ ഫയൽ പുറത്ത് ഡ്രൈവറുടെ കയ്യിൽ കൊടുക്കും, തൻ്റെ കാർ എടുത്താൽ ഇത് ഓഫീസിൽ കൊടുത്തേക്കും. ആൻഡ് യു ജസ്റ്റ് കം വിത്ത് മീ, ബിക്കോസ് ഐ ഡോണ്ട് നോ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദാറ്റ് സൈറ്റ് വർക്കിംഗ് പ്രോഗ്രസ്. ആം ഐ ക്ലിയർ? യെസ് സർ. എല്ലാവരോടും യാത്ര പറഞ്ഞ് ചാന്ദിനി പോകുന്ന നോക്കുന്ന ലക്ഷ്മിക്ക് വീണ്ടും ദേഷ്യമാണ് തോന്നിയത്. ബൈ മാം, ആൻഡ് യു ലുക്സ് ഗോർജിയസ് ഇൻ ദിസ് വൈറ്റ് ഡ്രസ് മാം, ലക്ഷ്മിയോടായി ചാന്ദിനി പറയുമ്പോൾ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ലക്ഷ്മി. വാ ലക്ഷ്മി, നമുക്ക് ഇറങ്ങാം, ശ്വേത പറയുമ്പോൾ മാധവനോട് യാത്രയും പറഞ്ഞ് ലക്ഷ്മിയും പുറത്തേക്ക് ഇറങ്ങി. ഐ വിൽ ഡ്രൈവ്, ഡ്രൈവർ തുറന്നു പിടിച്ച ഡോറിന് മുമ്പിലായി നിന്ന് നന്ദു പറയുമ്പോൾ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് അവന് കൊടുക്കുന്നു. അവനോടൊപ്പം മുൻസീറ്റിൽ ചാന്ദിനി കയറിപ്പോകുന്നു ലക്ഷ്മി കണ്ടിരുന്നു. എന്താ ലക്ഷ്മി, നിനക്ക് സുഖമല്ലേ? തകർത്ത ആലോചനയിലാണല്ലോ, ഡ്രൈവിങ്ങിനിടയിൽ ശ്വേത ചോദിച്ചെങ്കിലും മനസ്സിൽ അസ്വസ്ഥത മറച്ചു വെച്ച് അവളോട് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി ലക്ഷ്മി. അമ്പലത്തിലും കയറി ലക്ഷ്മിയെ കോളേജിന് മുമ്പിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ശ്വേത ഹോസ്പിറ്റലിലേക്ക് പോയത്. അനന്തുമെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ ലക്ഷ്മി നേരിട്ട് ക്ലാസ്സിലേക്കാണ് പോയത്. ലക്ഷ്മി ക്ലാസ്സിലേക്ക് കയറിയതും എല്ലാവരും പുതിയ ആൾ അതിശയത്തോടെ നോക്കുന്നത് ശ്രദ്ധിച്ചുവെങ്കിലും അതത്ര കാര്യമാക്കാതെ സെക്കൻഡ് ബെഞ്ചിൻ്റെ അറ്റം ചേർന്നിരുന്നു ലക്ഷ്മി. ആദ്യമൊന്നും അടിച്ചെങ്കിലും അടുത്തിരുന്ന പെൺകുട്ടി സംസാരിച്ചു തുടങ്ങി. ഹായ്, ഞാൻ സന്ധ്യ, പുതിയ അഡ്മിഷനാണോ? എന്താ പേര്? അതെ, പുതിയ അഡ്മിഷനാണ്, പേര് ലക്ഷ്മി. ക്ലാസ് തുടങ്ങിയിട്ട് 4 ദിവസമായി, ഇതുവരെ എന്താ വരാതിരുന്നത്? അത് എനിക്ക് നല്ല സുഖമില്ലായിരുന്നു, പിന്നെ ഞാൻ ഫസ്റ്റ് ഇയർ ചെയ്ത് ട്രിവാൻഡ്രത്താണ്, അവിടുന്ന് ഇവിടെ എല്ലാം ശരിയാക്കി എടുക്കാൽപ്പം വൈകി. ആണോ, ട്രിവാൻഡ്രത്ത് നിന്ന് എങ്ങനെ ഇവിടെ എത്തി? അത് എൻ്റെ വീട് ഇവിടെയാണ്, അവിടെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ആണോ, എൻ്റെ ഒപ്പം ഒരാളും കൂടി ഉണ്ട് കേട്ടോ, സൗമ്യ. സത്യത്തിൽ ലക്ഷ്മി ഇരിക്കുന്നത് അവളുടെ സ്ഥലത്താണ്, അവൾ എത്തിയിട്ടില്ല, വീട് ഇവിടെ തൊട്ടടുത്താണേ, അതുകൊണ്ട് സാറ് ക്ലാസ്സിൽ വരുമ്പോഴേ അവള് എത്ത്. പുഞ്ചിരിയോടെ സന്ധ്യ പറയുമ്പോൾ ലക്ഷ്മിയും ചിരിച്ചു. എങ്കിൽ ഞാൻ ബാക്കിലിരിക്കാം. അത് വേണ്ട, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടെ എവിടെയാണ് ലക്ഷ്മിയുടെ വീട്? കളമശ്ശേരി. ആണോ, വീട്ടിലാരൊക്കെയുണ്ട്? അത് അമ്മയും അച്ഛനും. തൽക്കാലം ആരുടെയും വിവാഹം കഴിഞ്ഞാണെന്ന് പറയേണ്ടെന്ന് ശ്വേത പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ ഒന്നും പറഞ്ഞില്ല. ഭർത്താവിൻ്റെ വിവരങ്ങൾ ചോദിച്ചാൽ നന്ദുവിൻ്റെ ഡീറ്റെയിൽസ് പറയേണ്ടി വരുമെന്ന് ശ്വേതയാണ് പറഞ്ഞത്. ആഹാ, ഒറ്റമാളാണോ? അതാണ് ഈ മിണ്ടാപൂച്ച പോലെ ഇരിക്കുന്നതിന് കാരണം.
എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഏട്ടനും അമ്മൂമ്മയും ഉണ്ട്. ഏട്ടൻ നാട്ടിലില്ല, ബാംഗ്ലൂരാണ്. അച്ഛൻ കോൺട്രാക്ടറാണ്, അമ്മ ഹൗസ് വൈഫും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൗമ്യ, അവൾ ലക്ഷ്മിയെ പോലെ ഒറ്റ മോളാ കേട്ടോ. പക്ഷെ തന്നെ പോലെ മിണ്ടാവൂച്ചെന്നല്ല, നല്ല ബോൾഡ കക്ഷി. പറഞ്ഞു കഴിഞ്ഞതും ഒരു ജീൻസും ടോപ്പ് ഇട്ടൊരു പെൺകുട്ടി ക്ലാസ്സിലേക്ക് കയറി വന്നു. തോളറ്റം വരെയുള്ള മുടി പോണിറ്റയിൽ കെട്ടി വെച്ചിരിക്കുന്നു. ഇരുനിറമാണെങ്കിലും കട്ടിയുള്ള പുരികങ്ങളും ഉണ്ട കണ്ണുകളുമാണ്. നേരെ അവർക്കടുത്തേക്ക് വന്ന് ലക്ഷ്മിയെ സംശയ രീതിയിൽ നോക്കി. ശേഷം സന്ധ്യയെ നോക്കി കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചു. നീ ഇന്ന് നേരത്തെയാണല്ലോ ഇടി, ഇത് പുതിയ അഡ്മിഷനാ, പേര് ലക്ഷ്മി. സന്ധ്യ പറഞ്ഞ ലക്ഷ്മിയെ നോക്കി പുഞ്ചിരിച്ച് സൗമ്യ. ഹായ്, ഞാൻ സൗമ്യ. ഞാൻ ആലോചിക്കായിരുന്നു ഏതാണ് ഈ മാരാഖയെന്ന്. പുഞ്ചിരിയോടെ ലക്ഷ്മിയുടെ വൈറ്റ് ഡ്രസ്സിൽ നോക്കി സൗമ്യ പറയുമ്പോൾ ലക്ഷ്മി ഒന്ന് ചിരിച്ചു. ലക്ഷ്മിക്ക് അടുത്തായി തന്നെ സൗമ്യയും ഇരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ലക്ഷ്മിയും സൗമ്യയും സന്ധ്യയും കൂട്ടുകാരികളായി. ആദ്യം ഇടവപ്പോടെ എന്നൊക്കെ വിളിച്ചെങ്കിലും പിന്നെ അത് എടി പൊടി ബന്ധമായി മാറി. ലക്ഷ്മിക്കും സന്ധ്യയും സൗമ്യയും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലക്ഷ്മി വിവാഹിതാണെന്ന് മാത്രം അവരോട് പറഞ്ഞില്ല. ഫസ്റ്റ് ബ്രേക്കിന് ക്ലാസ്സിലെ ചിലരൊക്കെ ലക്ഷ്മിയോടൊന്ന് സംസാരിച്ചു. ചില ബോയ്സ് ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. ചിലരുടെയൊക്കെ മനസ്സിൽ ആദ്യ കാഴ്ചയിൽ തന്നെ അവൾക്കൊരു സ്ഥാനവും കിട്ടി. അത് പറഞ്ഞ് സന്ധ്യയും സൗമ്യയും കളിയാക്കിയെങ്കിലും ഒരു പുഞ്ചിരിയിൽ അവർക്കുള്ള മറുപടി കൊടുത്തു ലക്ഷ്മി. ഡി, നീ ഇതുവരെയുള്ള നോട്ട്സൊക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? ഉച്ചക്കുള്ള ലഞ്ച് ബ്രേക്ക് ടൈമിന് സന്ധ്യ ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരുണ്ടെങ്കിൽ തന്നാൽ മതി, ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് എഴുതിയെടുത്തോളാം. കുറേ ഉണ്ടടി, നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല, ഞങ്ങൾ കൂടി ഹെൽപ്പ് ചെയ്യാം. സന്ധ്യ പറയുമ്പോൾ സൗമ്യ അത് ശരിവെച്ചു. നിന്റെ നമ്പർ പറഞ്ഞ് അതൊന്ന് സേവ് ചെയ്തോട്ടെ. സൗമ്യ ലക്ഷ്മിയോട് പറഞ്ഞു, അത് എൻ്റെ നമ്പർ എനിക്ക് കാണാതെ അറിയില്ല. എടി സന്ധ്യ, ഈ ലക്ഷ്മിക്ക് ഇപ്പോഴും വൈകുണ്ഠത്തിൽ നിന്ന് ബസ് കിട്ടില്ലെന്ന് തോന്നുന്നു. പുഞ്ചിനിയോട് സൗമ്യ പറയുമ്പോൾ അത് കേട്ട് സന്ധ്യ ഒന്ന് ചിരിച്ചു. അതൊക്കെ പോട്ടെ, നിനക്ക് ഇൻസ്റ്റയും വാട്സാപ്പും എഫ് ബി ഒക്കെ ഉണ്ടോ? വാട്സാപ്പ് ഉണ്ട്, വേറൊന്നുമില്ല. ആ ബെസ്റ്റ്. എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ നമ്പർ പറയാം, നീ ഫോൺ സേവ് ചെയ്യ്. അത് കഴിഞ്ഞ് അതിൽ നിന്നൊരു മിസ് കോൾ താ, അപ്പം നമ്പർ കിട്ടുമല്ലോ. ആ ശരി. അതും പറഞ്ഞ് ബാഗിൽ നിന്ന് ഫോൺ പുറത്തെടുത്തു ലക്ഷ്മി. നോക്കിയിടി സൗമ്യ, ഐഫോൺ 13 പ്രോ. ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് ആശ്ചര്യത്തോടെ സന്ധ്യ പറയുമ്പോൾ സൗമ്യ അവളെ അതിശയത്തിൽ നോക്കി. നിങ്ങൾ രണ്ടുപേരും എന്താ ഫോൺ കണ്ടിട്ടില്ലേ? ലക്ഷ്മി ചോദിച്ചു. ഫോണൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് കാണുന്ന ആദ്യ കേട്ടാ. സത്യം പറയി, നിന്റെ അച്ഛൻ എന്താ ജോലി? അത് അച്ഛന് ബിസിനസ്സാ. എന്ത് ബിസിനസ്? അത് സ്വന്തമായിട്ട് ഷോപ്പുണ്ട്. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു? പിന്നെ 1,50,000 രൂപയുടെ ഫോൺ ഉണ്ടാ ചോദിക്കണ്ടേ? സന്ധ്യ പറയുമ്പോൾ ലക്ഷ്മിയുടെ മുഖത്ത് അതേ ആശ്ചര്യമായിരുന്നു. എന്താ എത്രയാന്ന് പറഞ്ഞ്? ഈ പെണ്ണിത് ഏത് ലോകത്താ സന്ധ്യ? സത്യം പറയടി, നിനക്കിത് ആരാ തന്ന്? അത് ഏട്ടൻ തന്നാ. അങ്ങനെ ഒരൊറ്റ കാര്യങ്ങൾ. അപ്പൊ പറഞ്ഞു പറഞ്ഞു. ഈ സുന്ദരിക്കുട്ടിയുടെ മനസ്സിൽ കിഴക്കി ഏട്ടൻ ആരാണെന്നും കക്ഷിയെ കുറിച്ചുള്ള ഫുള്ള് ഡീറ്റെയിൽസും പറഞ്ഞു. സൗമ്യ പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ സന്ധ്യയും നോക്കിയിരുന്നു. എന്തു പറയണമെന്നറിയാതെ ലക്ഷ്മി കുരുങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.